നമസ്കാരം. കുഞ്ഞുട്ടിയാണ്. രാവിലെ സമയം പറയും 6 ആയിട്ടുള്ളൂ. രാവിലെ തന്നെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ മോർണിംഗ് വാൾക്കേസ് ടീമിൻ്റെ, അതായത് രാവിലെ നമ്മൾ നാളതിൻ്റെ അവരുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അവരുടെ പ്രവർത്തനം അവരൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഇന്ന് രാവിലെ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഈ ഒരു ഭാഗം. അപ്പോൾ അവർ ക്ലീനിങ്ങിന് രാവിലെ 6 മണിക്ക് വന്ന് അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രവർത്തനങ്ങളോടുകൂടി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, മോർണിംഗ് വാൾക്കേഴ്സിൻ്റെ ടീമുകൾ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് PTA SMC കമ്മിറ്റി ഭാരവാഹികളൊക്കെ പാടെ കൂടിയാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മോളുക്കുള്ള പ്രവർത്തനവുമായിട്ട് അവരുമുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊരു മാതൃകാ ഒരു പ്രവർത്തനമാണ്. ഏതായാലും ഓരോരോ പ്രവർത്തനങ്ങളും ഓരോരോ സംഘടനകളും ഇതുപോലത്തേക്ക് ഒത്തൊരുമിച്ച് കൂടുമ്പോൾ, ഇതിപ്പോൾ രാവിലെ നമ്മൾ ഒരാഴ്ച മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, അവരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ ആരോഗ്യപരമായിട്ട് പ്രവർത്തനം, അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നമ്മുടെ മിനി സ്റ്റേഡിയത്തിൽ അതിനെപ്പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു ടീം തന്നെയാണ് ഇന്ന് ഇവിടെയും തന്നെ നല്ല അടിപൊളിയായിട്ട്, അതും നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിലേക്കും. എല്ലാവർക്കും നമസ്കാരം. കരുവാരൂരിലെ പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയാണ് മോർണിംഗ് വാക്കേഴ്സ് കളക്റ്റീവ്. കഴിഞ്ഞ 2 വർഷമായി കരുവാരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാത സവാരി നടത്തുന്ന ആൾക്കാരുടെ ഈ കൂട്ടായ്മ വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. രാവിലെ ദിനേന വ്യായാമത്തിന് പുറമെ ഒട്ടേറെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ കൂടി നമ്മുടെ ഈ കൂട്ടായ്മ നേതൃത്വം വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 ആഴ്ച നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, പഞ്ചായത്ത് ശുചീകരണം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇന്ന് കരുവാരുണ്ട് GHS കരുവാരുണ്ടിലെ ഈ സ്കൂളും പരിസരവും ഞങ്ങൾ വൃത്തിയാക്കിയാണ്. ഇവിടെ PTA ഭാരവാഹികളുണ്ട്, പ്രവാസവാരിക്കാരുടെ കൂട്ടായ്മകളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻ ഞങ്ങൾ വൃത്തിയായി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒട്ടേറെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഒപ്പം വലിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ളൊരു ഉദ്യമമാണ് ഞങ്ങളുടെ മോർണിംഗ് വാക്കേഴ്സ് കളക്റ്റീവിൻ്റെ. അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന ആൾക്കാർ, താല്പര്യമുള്ളവരൊക്കെ കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിൽ 6 മണിക്ക് വരിക. നമ്മുടെ ക്യാപ്റ്റൻ സാക് മാസ്റ്റർ നേതൃത്വത്തിൽ വ്യായാമ പരിശീലനം നടക്കുന്നുണ്ട്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാവരെയും ആ പരിപാടിയിലേക്ക് നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവരും വളരെ ആവേശത്തിലാണ്. കാരണം ഞങ്ങളെന്നും മിനി സ്റ്റേഡിയത്തിലാണ്, 6 മണി മുതൽ ഒരു 7, 7.5 വരെ ഞങ്ങൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ ഞായറാഴ്ചകളിൽ സത്യം പറഞ്ഞാൽ ലീവാണ്. പക്ഷെ ആ ലീവ് കൂടെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ആളുകളും വളരെ ആവേശത്തിൽ ഇവിടെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സ്കൂള്, കാരണം 1984 ഞാൻ ഇവിടെ 84-85 ഞങ്ങളെ SLC ബാച്ച്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ല വരുന്നത്, പക്ഷേ ഈ ക്ലീനിങ്ങിന് ഞങ്ങൾ വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. പക്ഷേ വളരെ എല്ലാവരും ഇത് ആവശ്യത്തോടെ ഏറ്റെടുത്തു. PTA അതുപോലെ ഞങ്ങളുടെ ടീമും ഈ മോർണിംഗ് വാക്കേഴ്സ് കളക്റ്റീവ് മോർണിംഗ് വാക്കേഴ്സ് പറഞ്ഞ ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ ആളുകൾ, എല്ലാ ആളുകളും ഞങ്ങൾ ഗ്രൗണ്ടിലേക്കും അതുപോലെ ഞങ്ങളോടൊപ്പം പല ഈ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ കൂട്ടത്തിലെ ഏതോ ഒരു അച്ഛൻ്റെ ഒപ്പം ഒരു മകനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോനെന്ന് പരിചയപ്പെടാം. മോനോ, ആ മാസ്ക് കൊടുക്കണം നന്നായി. എന്താ പേര്? എന്ത്? പാർത്ഥിവ്. ഉറക്കണ പറ കേക്കട്ടെ എല്ലാവരും. അപ്പൊ നീ ആരപ്പാ പോന്നിക്കണ്? ഏതാ അച്ഛൻ? ഏതാ? ആ മാഷ, നിങ്ങളെ മകനാണല്ലേ. അതെ, ശരി. എന്താണ് തോന്നുന്നത്? ഏതാ ടീമാണ് ഇത്? ഈ സേവനം ചെയ്യുന്ന ടീം ഏതാ? MWC ആണ്. എന്താ ഇതായി പോക്കുണ്ടോ? കണ്ണതൊക്കെ പോക്കുണ്ടോ? ഇപ്പൊ ഈ വരെ ഈ വർക്കിന് ഇപ്പൊ എന്താ എനിക്ക് എന്താ തോന്നുന്നത്? അച്ഛനും പോന്നിട്ട് എന്താ തോന്നുന്നത്? മുന്നേപത്തല്ലേ ക്ലാസ്സിലെത്തിനെ? എവിടെ പഠിക്കണ? അപ്പൊ ഇനി 5ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടേ? ഇങ്ങോട്ട് വരും. അപ്പൊ ഈ പ്രവർത്തനമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരണല്ലേ. അപ്പോൾ ഏതായാലും ഇതുപോലത്തെ ഓരോ കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ സ്കൂളിനായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും അതുപോലെ പൊതുവായിട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളും ഇടപെടാൻ കഴിയുന്ന ഓരോ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നാടിന് തന്നെ അഭിമാനമാണ്. ഏതായാലും ഇവരുടെ ഒരു പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് ഇനി PTA ഒരു ക്ലീനിങ് കൂടിയുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് അവരുടെ ക്ലീനിങ് അവരുടെ കാര്യങ്ങൾ വീണ്ടും നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.